ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ട്. ആദ്യമേ പറയട്ടെ, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ വയ്ക്കാൻ പോകുന്നത് എന്തെന്നാണെന്ന് അറിയാമോ? ഒരു ചേനയും ഉള്ളിയും കൂടി ഉള്ള തീയലാണ് വെക്കാൻ പോകുന്നത്. ആ തീയലുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാ ഉണ്ടല്ലോ എന്ത് സ്വാദം അറിയാമോ അതിന്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ലായിരിക്കും അത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ്. എല്ലാവരും ഒന്നും ഉണ്ടാക്കുക. കല്യാണ കഴിച്ച് ഇപ്പൊ ഉള്ളിയിലൊക്കെ പോയിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരിക്കും. അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പാത്രം നമ്മുടെ കൈ വെള്ളക്കാത്ത കൊണ്ട് കിടക്കും നമ്മളെ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് കേട്ടോ. അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ പോവാ. ഓക്കേ, ദേണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇറക്കാൻ? ചുവന്നുള്ളി അത്യാവശ്യം ഒന്നുമില്ല, ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ഇട്ടതേ ഉള്ളൂ. ചുവന്നുള്ളി ഇട്ടാ നല്ല ടേസ്റ്റാണ്. അത് വരും. അപ്പൊ നമ്മൾ ആദ്യം അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർക്കാവേ. അളവ് പറയുന്നില്ല, അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എരിവും ഇതൊക്കെ ചേർക്കുന്ന, പുളി എല്ലാം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോളുക. ഒരു വീടുണ്ടെങ്കിൽ പല എന്തായാലും ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രീതി വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കുന്ന രീതി തന്നെ ഉണ്ടാക്കുക, ഇഷ്ടപ്പെടും. കുറച്ച് മുളക് പൊടി, പിന്നെ ഭർത്താവിന്റെ പുളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതൊക്കെ വെച്ച് കാച്ചിയാ മതി. ഫോക്കസ് സെറ്റ്. ഉപ്പ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ അതിനെ ഇളക്കി വെച്ചിട്ട് വേവിക്കാം. ചേനയുടെ വേവ് നോക്കണം കേട്ടോ. ചില ചേന വേവാൻ ഒത്തിരി താമസമായിരിക്കും, ചിലത് പെട്ടെന്ന് വരും. നമുക്കതിനെ ചേന വേവിക്കാനുള്ള ടിപ്പ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്കതിന് വേണ്ട തേങ്ങ വറക്കാം. ഓക്കേ, നമ്മള് പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചു കേട്ടോ. ഒരു ഇടത്തരം തേങ്ങയുടെ പകുതി മുറിയുണ്ട് ഈ തേങ്ങ കേട്ടോ. ഒക്കെ അതിനെ വറക്കാമെങ്കിൽ. പകുതി തേങ്ങ ഞാൻ എടുത്തായിരുന്നു രാവിലെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ. ആ കറിയുടെ റെസിപ്പി നമ്മൾ അധികം താമസിക്കാതെ നമുക്കിടാം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി, അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഞാന് ഇനി ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതൊന്നും നമുക്ക് നന്നായിട്ട് വാർത്തെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, എന്താ പറയാനുള്ളത്? നമ്മുടെ വീഡിയോ കണ്ടിട്ട് മറന്നു പോകാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതിന്റെ കൂടെ ഷെയർ ചെയ്യണം. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. എന്നാ വെച്ചാൽ നിങ്ങൾ ഇതിന്റെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്വാദ് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോയി ഉണ്ടാക്കാൻ പോകുമ്പോൾ അത് മറന്നു പോകും. അതുകൊണ്ട് സ്വാദുണ്ട്, സ്വാദില്ലെന്നല്ലേ നമ്മളെ. സ്വാദുണ്ട്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും വെറുതെ കണ്ടിട്ട് പോകുന്നവരാണ്. പ്ലീസ് നമ്മൾ ആ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരം, നിങ്ങൾക്കും ഒരു ഉപകാരം അല്ലേ. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നാണല്ലോ വെപ്പ്. നമുക്ക് ചെയ്യുന്നതിനും കൂടുതൽ ഉപകാരമാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ. ഭർത്താവ് കൈവെള്ളക്കകത്തുകൊണ്ട് കിടക്കും. അതെ, നിനക്ക് എന്നാ വേണ്ടേ? അതെ, നിനക്ക് ഞാൻ അത് വാങ്ങിച്ചു തരാം. സാരി, എന്തെന്നാ വേണ്ടേ ചോദിക്കും. അതെ, അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുക. നമ്മൾ കഷ്ണത്തിന് ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ചല്ല ആവശ്യത്തിന്, ഒന്നര സ്പൂൺ മുളക് പൊടി ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോളണം കേട്ടോ. ഒരു സ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ ചേന ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഈ പൊടികളെല്ലാം നമുക്കൊന്ന് പച്ചമണം മാറുന്ന ഒരു ഒന്നുകൂടെ വറുത്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നേരെ താത്തി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ നല്ല വെണ്ണ പോലെ അരിഞ്ഞു കിട്ടും. ഇതിൻ്റെ അകത്ത് തേങ്ങയ്ക്കകത്ത് എണ്ണയുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. നമ്മുടെ ചേന ഇതേ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അല്ലേ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചാണ്.
നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല തിക്കായിട്ടായിരിക്കണം അത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ നമ്മൾ ജാറൊന്ന് മിക്സാക്കി ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ വെള്ളം. ഇനി ഒന്നുമില്ല, പണിയെല്ലാം കഴിഞ്ഞു. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരിക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ ഇനി. അത് ഇതിൻ്റെ പണിയാണ്, അത് തന്നെ ചെയ്തോളൂ. എണ്ണ അതേ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത്രേ വെക്കുന്നുള്ളൂ, ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് കടുക് വറുത്ത് ചേർക്കാം. ഓഫ് ചെയ്യട്ടോ. കടുക് വറക്കണ്ടടാ, കടുക് വറക്കണം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് കടുക് വറക്കാം. കടുക് വറുത്ത നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ തീയൽ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്ന് വരാമ്മ? അടുത്ത ദിവസം വരാം. ടാറ്റാ, ബൈ.